ഒരു രക്ഷയില്ല കേട്ടോ, മൊത്തം ആളാണ്. ഗൈസ്, അപ്പൊ നമ്മുടെ കാളാഞ്ചി ഫ്രൈ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്റെ ലൈഫിലെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഗിഫ്റ്റ് തരട്ടെ, ഇങ്ങനെ കണ്ണടക്കി കണ്ണു വത്ത്. റെഡി, 3, 2, 1. Hey guys, welcome back to our YouTube channel. ഗായ്സ്, ഞാൻ ഒറ്റയ്ക്കാണ്. ഇപ്പൊ ഡോൾസോ ആരുമില്ല. ഞാൻ ഒരിടത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചേർത്തലയിൽ, അതായത് ആലപ്പി ചേർത്തലയിൽ, മധുചേട്ടന്റെ കട ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ എന്റെ ഫ്രണ്ട്സ്, അതായത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബിനു ഒക്കെ എനിക്ക് ഒരുപാട് റെക്കമെൻഡ് ചെയ്തൊരു കടയാണ്. അപ്പൊ ഒരുപാട് നല്ല ഊണും മീൻ പൊരിച്ചതും കൊഞ്ചും ഒക്കെ കിട്ടുന്നതാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ അതാ ഇപ്പൊ ചേർത്തലയിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഇന്നലെ ഞാൻ നമ്മുടെ അളിയനെ, അതായത് ഡോൾസിന്റെ ബ്രദറിനെ, തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോയിരുന്നതാണ്. അപ്പൊ വൈശാഖിന്റെ കൂടെ ആയിരുന്നു. ആ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ അവസാനം പറയുന്നതായിരിക്കും. ഭയങ്കര പാർക്കിംഗ് ആണ് കേട്ടോ, ഇഷ്ടം പോലെ വണ്ടി, ഇഷ്ടം പോലെ ആള്, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. സോ ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തിട്ട് ബാക്കി വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കണം. അടുപ്പിയും ഡോൾസിനെ മിസ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ അവസാനം ഉറപ്പായിട്ടും കാണാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. സോ ഞാൻ അവരുടെ വീട് കണ്ടു. അവിടെ അത്യാവശ്യം നല്ല സീറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കാണാവേ. ഗൈസ്, അപ്പൊ ഈ കാണുന്ന മുഴുവൻ കാറും നമ്മുടെ ഈ കടയിൽ വന്ന കസ്റ്റമേഴ്സിന്റെ ആണ് കേട്ടോ. നോക്കെ, ഒരു ഫുൾ ഏരിയയിൽ നിറച്ച് കാറുകൾ പാർക്ക് ചെയ്തിട്ടേക്കോ. എനിക്കിവിടെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് തോ അവിടെയും ഇഷ്ടം, അവിടെ ഒരു 10-15 കാറോളം കിടപ്പുണ്ട് കേട്ടോ. ഫുള്ള് തിരക്കാണ് കേട്ടോ, മൊത്തത്തിൽ ആളാണ്. എവിടെങ്കിലും ഇരുന്ന് കഴിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. കഴിക്കാൻ പറ്റുമോ നോക്കണം, നമുക്ക് നോക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, മൊത്തം ആളാണേ, ഫുൾ ആളാണ്. എല്ലായിടത്തും എല്ലാ സീറ്റും ഇവിടെ ഫിൽഡ് ആണ്. ഇവിടെ ആണ് കുക്കിംഗ് സെക്ഷൻ. ഒരുപാട് സാധനങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാ നല്ല മീൻ, വലിയ വലിയ മീനുകളൊക്കെ പൊരിച്ചു വെക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ താണ്ട 3 കറികളാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ തരുന്നത്. ഒന്ന് അവിയൽ, പിന്നെ താണ്ടെ പയറൊലത്തിയതാണെന്നാണ് പറയുന്നത്. അത് കൊള്ളാം കേട്ടോ. പിന്നെ അതുപോലെ താ നല്ലൊരു അച്ചാറുണ്ട്. അപ്പോൾ നമ്മൾ കാളാഞ്ചി പറഞ്ഞിട്ടുണ്ട്, അവിടെ തകർത്ത് കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ചോറൊക്കെ തരും. ഇവിടെ കാളാഞ്ചി ഫ്രൈ വരുന്നവരെ നമുക്ക് ചോറ് കഴിക്കാം. നല്ല ചൂട് ചോറ് ഇട്ടിട്ടുണ്ട്. നല്ല മീൻചാറുണ്ട്. കുറച്ച് മീൻചാർ ഒഴിച്ച് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കറികളെല്ലാം കൊള്ളാം കേട്ടോ. യെസ്, താങ്ക്സ് കേട്ടോ, താങ്ക് യു. ഗൈസ്, അപ്പം നമ്മുടെ കാളാഞ്ചി ഫ്രൈ എത്തിയിട്ടുണ്ടേ. നല്ല വലിയ പീസാണ്, 300-400 ആണ് ആസ് പെർ സൈസ് കേട്ടോ. നല്ല ഹെവി ചൂടാണേ, കാരണം ഇപ്പം അവരങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ടാണ് നമുക്ക് അങ്ങോട്ട് തരുന്നത്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നല്ലോ. നല്ല അടിപൊളി ഫ്ലഷ് ആണ്, ഏതാ നല്ല കുക്ക്ഡ് ആയിട്ടുണ്ട്. അവൻ ഐസ് നമുക്ക് അവനെ ഒന്ന് കഴിച്ചു നോക്കാം. എനിക്കാണെങ്കിൽ മീൻ പൊരിച്ച ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രക്ഷയില്ല, മാരക സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം കഴിക്കാൻ തോന്നുക. പക്ഷെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഐറ്റം മേടിച്ചേരെ. നല്ല അടിപൊളി കാളാഞ്ചി. ഞാൻ കാളാഞ്ചി അങ്ങനെ അധികം കഴിച്ചിട്ടില്ല കണ്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ആ ശരിക്കും ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ, ഒരു ഷാലോ ഫ്രൈ ആണ് ഇവർ ചെയ്യുന്നത്. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, ക്രിസ്പി അല്ല. നല്ല മാംസമൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു പീസാണ് നമുക്ക് ഈ കാളാഞ്ചിയൊക്കെ ഫ്രൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അറ്റ് എ ടൈം കരിമീനും ഒക്കെ എല്ലാവരും ഓർഡർ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ. നല്ല ജ്യൂസി ആയിട്ടുണ്ടോ, അത് നമ്മുടെ വായിലോട്ടെടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വെള്ള ചോറും മീൻകറിയും കാളാഞ്ചി. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ സാധനം നമ്മുടെ കൊഞ്ച് റോസ്റ്റാണ്. ഒരു രക്ഷയില്ല. നമ്മൾ രണ്ട് ചേട്ടായിമാരെ പരിചയപ്പെട്ടിട്ടുണ്ട്, എറണാകുളത്തുള്ളതാണ്. എനിക്ക് തോന്നുന്നു അവർ സ്ഥിരം കഴിക്കാറുള്ള ആണല്ലേ, ഉച്ചണ്ടടയില്ലേ. അതെ, ഉണ്ടല്ലേ. നല്ല രസമുണ്ട് കേട്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഓ അയ്യോ ഒരെണ്ണം മതി, താങ്ക് യു. അപ്പോൾ നമുക്ക് കൊഞ്ച് ട്രൈ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, അടിപൊളിയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞ് ഈ സാധനം ട്രൈ ചെയ്യണമെന്നാണ് കേട്ടോ. എന്തായാലും ആ സാധനം എന്തായാലും ട്രൈ ചെയ്യാൻ കിട്ടുന്നുണ്ട്. നല്ല വലിയ കൊഞ്ചാണ്, നല്ല വലിയ കൊഞ്ച്, നല്ല ചൂടുണ്ട്. എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ്. നമ്മൾ സാധാരണ എല്ലായിടത്തും കഴിക്കുന്ന പോലല്ല, ഒരുപാട് ക്രിസ്പി അല്ല. ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഷാലോ ഫ്രൈ ഇതാണ് അവർ തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്, ജ്യൂസി ഫ്ലേവറാണ്. കുറച്ച് ആളുകൾക്ക് ശേഷമാണ് ഗൈസ് ഇത്രയും മീൻ ഒറ്റയ്ക്ക് കഴിക്കുന്നത് കേട്ടോ. ഡോൾസ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടാണ്, കാരണം അത്രയും നല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കറി തന്നെയാണ്. ഗൈസ്, ചേട്ടന്മാർ വീണ്ടും വീണ്ടും ഇനി കൊഞ്ച് വാരിയിട്ട് വരുന്നത്. ഗൈസ്, ലാസ്റ്റ് ഞാനത് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഒരു രക്ഷയില്ല, വയറ് ഡുമ്മെന്നായി. ഗൈസ്, അപ്പം നമ്മളിതാ ഫുഡ് കഴിച്ചിറങ്ങി, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അറ്റ് എ ടൈം കുക്കിംഗ് കാര്യങ്ങളും. താങ്ക്സ് ചേട്ടാ.
നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മധുചേട്ടനെ ഒന്ന് കാണണം പോകുന്നതിന് മുമ്പ്. വരുന്നവർക്കൊന്നും ലാഗ് ആവുന്നില്ല കേട്ടോ, എല്ലാവരും പക്കയായിട്ട് കഴിച്ചിട്ടാണ് പോകുന്നത്. രണ്ട് സ്ഥലങ്ങളിൽ പ്രോപ്പറായിട്ട് കുക്കിംഗ് കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് മധുചേട്ടനെ ഒന്ന് കാണാം. ചേട്ടാ, മധുചേട്ടനല്ലേ? ചേട്ടാ, എന്റെ പേര് വിഷ്ണു, ഞാനൊരു വ്ളോഗറാണ്. ഞാൻ കൊറേ നാളുകൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ ഇന്ന് ഞാൻ പാസ് ചെയ്തപ്പോ കയറി. അടിപൊളി ഫുഡാണ് കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരാഴ്ച പറഞ്ഞേക്കോ ഞങ്ങളുടെ വ്യൂവേഴ്സിന്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ചെക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പൊ ഗായ്സ്, നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 410 രൂപയായി. ഞാൻ ഒരു ഊണും ഒരു കാളഞ്ചി. കാളഞ്ചി എന്ന് പറയുമ്പോൾ അത്രയും വലിയ കാളഞ്ചി പീസാണ് കേട്ടോ. എനിക്ക് വയറ് നിറഞ്ഞു, രണ്ടു പേർക്ക് സൂപ്പറായിട്ട് കഴിക്കാം കേട്ടോ. അത് സൂപ്പർ വർത്തായിരുന്നു. അപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. പക്ഷേ നല്ല രീതിയിൽ പൊരിച്ച മീനോ കൊഞ്ചോ കരിമീനോ അതുപോലെ വരാലോ ഇതുപോലത്തെ ഫിഷ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഭയങ്കര വർത്തായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ മധുചേട്ടൻ. മധുചേട്ടൻ ഭയങ്കര സഹകരണമാണ്. അറ്റ് എ ടൈം ഒരു 200 പേർക്കൊക്കെ അവിടെ നിന്ന് കഴിക്കാൻ തോന്നുന്നു. അത്രയും സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, സമയം ഏകദേശം ഒരു 2:20 ആയി. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി, ഇനി നേരെ കൊല്ലം പോകണം. ഡോൾസും അടുവേവി എല്ലാം വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ഡെനിയെ കൊണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ പോയിരുന്നത്. അപ്പം ഡെനിയെ കൊണ്ടാക്കി രാത്രി 2:30 ആയിരുന്നു എനിക്ക് ഫ്ലൈറ്റ്. അളിയൻ പോവാണേ. അളിയ അങ്ങനെ 10-40 ദിവസം നമ്മുടെ കൂടെ അടിച്ചു വിളിച്ചിട്ട് അളിയൻ പോവാണ്. അളിയ എല്ലായിടത്തും ഒരു ബബ പറഞ്ഞേരെ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇനി ഒരു 1.4 ഇയർ അല്ലേ മാക്സിമം, അത് 1.5 വർഷം അളിയൻ തിരിച്ചെത്തുന്നതായിരിക്കും. സോ അടുത്തോട്ടം വരുമ്പോ കാണാവേ. ഇപ്പൊ ബൈ. അപ്പൊ നമ്മുടെ ഡെനിവയ്യ പോയി. അപ്പോ അതിനുശേഷം നമ്മൾ നേരെ വൈശാഖുമായിട്ട്. ഫ്ലൈറ്റുകൾ പറക്കുന്ന കാണാൻ പറ്റുന്ന എയർപോർട്ടിന്റെ തൊട്ട് സൈഡിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. ഞാൻ ഷുവർലി നമ്മുടെ വീട്ടിലെ പപ്പയും അമ്മയും ഡോൾസിനെ അടുബേബിയും കൊണ്ട് തീർച്ചയായിട്ടും അങ്കമാലിയിലോ അല്ലെ ട്രിവാൻഡ്രത്തോ ഇതുപോലൊരു സ്പോട്ട് ഞാൻ കൊണ്ടുപോയിരിക്കും. കാരണം നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഫ്ലൈറ്റ് പോകുന്ന ഒരു പരിപാടി. അത് ഞാൻ നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടിട്ടോ. കുറച്ച് നാളായിട്ട് വിചാരിക്കുന്ന കേട്ടോ, നമ്മുടെ എയർപോർട്ടിൽ എവിടെങ്കിലും വന്നിട്ട് ഫ്ലൈറ്റ് പൊങ്ങുന്ന കാണണം. അപ്പോൾ വൈശാഖ് എന്നെ ഒരിടത്തോട്ട് വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ട് ബാക്കിൽ നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് കേട്ടോ, കൊച്ചിൻ നെടുമ്പാശ്ശേരി. അപ്പൊ ഇവിടെ ഒന്ന് നോക്കുക, ഫ്ലൈറ്റ് വരുന്ന കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗായ്സ്, ഒരു ഫ്ലൈറ്റ് വന്ന ഗായ്സ്. ഇപ്പൊ സമയം ഏകദേശം 1:30-2 മണിയായിട്ടുണ്ട് കേട്ടോ. അതാ ഭയങ്കര വൈബാണ് കേട്ടോ അവിടെ. ഫുള്ള് ആളാണ്, എന്താ പറയാ, ഫുള്ള് വൈബ്. അവിടെ ഇവിടെ എവിടെയൊക്കെ കാറ് പാർക്ക് ചെയ്ത് ഫാമിലീസ് ഒക്കെ വന്ന് നിന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഫ്ലൈറ്റ് കണ്ടു, ഒരു രക്ഷയില്ല. ഗായ്സ്, നിങ്ങൾ ഇതാ കാണുന്നുണ്ടല്ലോ, അങ്ങറ്റം മുതൽ ഇതാ ഇങ്ങറ്റം വരെ ഒരുപാട് പേര് കണ്ട് ഐസ്ക്രീമുകളൊക്കെ വിൽക്കുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ പോലീസ് ഹെൽപ്പ് ലൈൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ നല്ല സേഫാണ് ഇവിടെ. ഗേൾസും ബോയ്സും ഒരുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും വന്ന് നിന്ന് ഏത് സമയത്ത് കണ്ടില്ലേ, നേരെ കാണുന്നത് ടെർമിനലാണ്. അവിടെ നിന്നാണ് ഈ ഫ്ലൈറ്റുകൾ പറന്ന് വരുന്നത്. പേടിയാവും കേട്ടോ. പിന്നെ നമുക്കത് ഭയങ്കര എക്സൈറ്റ്മെന്റ് നമുക്കിന്ന് കാണാൻ പറ്റും. അപ്പൊ ഇനി ഞങ്ങൾക്ക് രാവിലെ ഒരു സമയത്ത് പോയിന്ന് കാണണം. പിന്നെ വൈശാഖമായിട്ട് അവിടുന്ന് നൈറ്റ് അവിടെ ആയിരുന്നു സ്റ്റേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മളിപ്പോ ഫുഡ് കഴിക്കുന്നത്. ഇനി നേരെ വീട്ടിൽ പോകണം. അടുബേബിയെ കണ്ടോളാം വയ്യ, അവരെല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. സോ നേരെ വീട്ടിലേക്ക് പോണേ. ഗായ്സ്, അപ്പൊ ദാണ്ട നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, 2.5 മണിക്കൂർ ഡ്രൈവ് ആയിരുന്നു കേട്ടോ. അടുബേബി എവിടെ പോവാ? അയ്യോ നടക്കാൻ വയ്യ ഗായ്സ്. അടുബേബി എവിടെ പോടാ? വീഡിയോ എടുക്കുന്ന അടുബേബി അറിഞ്ഞില്ല. വീഡിയോ എടുക്കാനാണെങ്കിൽ പൊട്ടിട്ടിട്ട് വരാന്നാണ് കുഞ്ഞ് പറയുന്നത്. അടുബേബി, ഡാഡി എവിടെ പോയിരുന്നു? രാവിലെ എന്നിട്ട് ഡാഡി കണ്ടില്ലേ? ജിമ്മി പോയിരുന്നു. രാവിലെ ജിമ്മി പോയെന്ന് വിചാരിച്ചാ? വിഷമം വന്നാ? മിസ് ചെയ്താ? ഡാഡി ഓർത്തില്ല. മിസ് ചെയ്തെങ്കിൽ ഒരു ഉമ്മന്നെ, മിസ് ചെയ്തെങ്കിൽ, മിസ് ചെയ്തെങ്കിൽ ഒരു ഉമ്മന്നെ. അടുത്ത എന്നെ ഒരു ദിവസം മിസ് ചെയ്തു ഗായ്സ്. ബേബി, എന്റെ ഉടുപ്പ് മുഴുവൻ ഇപ്പൊ അഴുക്കൊക്കെ ഗായ്സ്. അപ്പൊ അടുബേബി പൊട്ടിടാൻ പോയേക്കാട്ടോ. അപ്പൊ ഇന്നലെ അടുബേബി എന്റെ അടുത്ത് ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേരം എനിക്ക് പറ്റിയില്ല അത് വാങ്ങിച്ചു കൊടുക്കാനോ. കാരണം അത് വേറൊരു കൊച്ചു കളിച്ചോണ്ടിരിക്കാൻ നേരത്തെ ആ സാധനം വേണം, ഭയങ്കരമായിട്ട് വേണം ഡാഡി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് പോണ്ടി വന്നത്. അപ്പൊ ആ സാധനം ഞാൻ അടുബേബിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്. അടുബേബിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് അടുബേബി. അടുബേബി പൊട്ടിട്ടാ? നോക്കട്ടെ, ആണോടാ? നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കി ചിരിച്ച്. അപ്പൊ എന്ത് വേണം? എന്ത് എന്ത് വന്ന് നിക്കുന്നേ? ഗിഫ്റ്റ് വേണോ? ഗിഫ്റ്റ് വേണോ? എന്നാ കണ്ണടച്ചേ, കണ്ണടക്കി. തരട്ടെ ഗിഫ്റ്റ്? തരട്ടെ ഇങ്ങനെ കണ്ണടക്കി, കണ്ണു വത്ത്. എന്തിനു നാണം? റെഡി, 3, 2, 1. എന്ത് വിടും ഇത്? ഏ കൊള്ളോ?
ഇന്നലെ ആട് ചോദിച്ചില്ലായിരുന്നു ഒരാടി അടുത്ത് സ്പൈഡർമാൻ. ഏ ഇങ്ങോട്ട് നോക്ക്, എന്ത് നോക്കട്ടെ, വീട്ടിലെത്തിയിട്ട് നല്ല സമാധാനം ഉണ്ട്. ഒരു ഗ്ലാസ് ചായ കുടിച്ചപ്പോഴാണ് ആശ്വാസമായത്. ഏ ഇളക്കുവാണെന്നോ, ഇളക്ക് നോക്കട്ടെ. കൈകറങ്ങും കൈകറങ്ങും, തല തിരിഞ്ഞത്തില്ല, തല തിരിയത്തില്ല. എന്തായാലും അടിവേവിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിവേവിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പൈഡർമാൻ. താങ്ക് യു പറഞ്ഞേ. ഡോൾസ് ഡെനി പോയല്ലേ, ഡെനി പോയ വിഷ്വൽസ് ഒക്കെ നമ്മുടെ ഈ വ്ളോഗിൽ വരും കേട്ടോ, അപ്പൊ നിനക്ക് കാണാം. അപ്പൊ എന്തായാലും നിനക്ക് സങ്കടമുണ്ടോ? സങ്കടം ഉണ്ടല്ലോ മുഖത്ത്, ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല ആരും. എന്തായാലും അവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വി മിസ് യു അല്ലേ. Yes, we miss you. So come fast. അല്ലേ, അടുവേവിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ചേട്ടൻ ഒരു ഗിഫ്റ്റ് കൂടെ തന്നിട്ടുണ്ട്. അതാ നോക്കി കാണണം എന്തോന്ന്, ടോം ആൻഡ് ജെറി. ഇതെന്താന്ന് അറിയാവോ ഗൈസ്? ഇതുണ്ടോ നമുക്ക് അടുവേവിക്ക് ഇന്ന് നമ്മുടെ എറണാകുളത്ത് ഒബ്രോൺ മോളിലുള്ള അക്സസറീസ് എന്ന് പറഞ്ഞ സ്റ്റോളില് അവര് നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ, അടുവേവിക്ക് കൊടുക്കാൻ സ്പെഷ്യൽ ആയിട്ട്. താങ്ക് യു പറഞ്ഞേരെ. താങ്ക് യു സോ മച്ച് പറഞ്ഞേ. താങ്ക് യു പറഞ്ഞേ. അപ്പൊ അടുപ്പിയുടെ വക ഞങ്ങളുടെ താങ്ക് യു അല്ലേ. അപ്പൊ ഗൈസ് ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളും ചേർത്തല വഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മധുച്ചേട്ടന്റെ കടയിൽ പോയി ഫുഡ് കഴിക്കാൻ മറക്കരുത്. കിട്ടിലും ഫുഡാണ്. അപ്പൊ ഞാൻ വെറും രണ്ട് സാധനങ്ങളാണ് അവിടെ ട്രൈ ചെയ്തത്, ഇഷ്ടംപോലെ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ. ഇനി അടുപ്പി പിടിക്കാൻ പറ്റുന്നില്ല. ഇനി അടുപ്പി ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ, ഇത് വെച്ചിട്ട് കുറെ നേരം കളിക്കും, അത് കഴിഞ്ഞിട്ട് ഇത് മാറ്റി വെക്കും കേട്ടോ. അപ്പൊ ഇന്റർവെൽ എടുത്ത് ആയിരിക്കും അവൾ കളിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണിച്ചു തന്ന അല്ലെങ്കിൽ നമ്മുടെ വ്ളോഗിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണം. സോ അടുത്തൊരു വീഡിയോ വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ഇറ്റ്സ് മീ മിസ്റ്റർ വാച്ച് വിത്ത് അവർ ആടു ബേബി. ടാറ്റ എടുത്തേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.